പയ്യന്നൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. പയ്യന്നൂർ ഏകദേശം ഗ്രാൻഡ് തേജസിൻ്റെയും കല്യാൺ സിൽസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് ഈ ഷോപ്പ് വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ക്രോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടിയാണ്. ഇവിടെ രണ്ട് ടൈപ്പ് സ്കൂട്ടിയാണുള്ളത്. നല്ല ഇലക്ട്രിക് പവർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, നല്ല ലിഥിയം അയേണിലും ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന സ്കൂട്ടീസാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ പരിചയപ്പെടുന്നത് ഈ റഷ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് നമുക്ക് ഒന്ന് നോക്കാം. റൂട്ട് ഓട്ടോ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ വണ്ടിയാണ്. കമ്പനിയുടെ പേരാണ് റൂട്ട്. ഈ റഷ് എന്നാണ് കമ്പനിയുടെ ബ്രാൻഡ് നെയിം വരുന്നത് അല്ലേ? ബ്രാൻഡ് നെയിം ഡിയോ മോഡലാണ്. ആ ഡിയോ, ഡിയോ ഒരു മോഡലാണ്. ഇത് ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാല് വണ്ടി ഓണ്. ആ ഓണായി. വണ്ടി ഓണ്. ആ ഓക്കെ. ഇത് നമുക്ക് ഷെൽഫ് അടിക്കേണ്ട ഇതൊന്നും ഇല്ല. ഓണാണ് വരുന്നത്. നമ്മള് കീ ഓൺ ചെയ്ത മാതിരി തന്നെ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റും. വണ്ടി മൂവ് ചെയ്യാൻ പറ്റും. കീ ഓൺ ചെയ്താട് മൂവ് ചെയ്യാൻ. അതേപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നില്ല, മൂന്ന് സ്പീഡായിട്ട് നമുക്ക്. അതേപോലെ ഇതിന് വെച്ചാൽ ഇവിടെ ഗിയർ കാണിക്കും. അത് ഏത് ഗിയറിലാണ് നമ്മള്, ഏത് സ്പീഡിലാണ് നമ്മള് പോകുന്നത്. ഗിയർ കാണിക്കും ഇതില് കാണിക്കുന്നത്. അത് എവിടെയാണ് കാണിക്കുന്നത്? തേർഡിലാണ് പോകുന്നത്. അതേപോലെ റിവേഴ്സ് എടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. റിവേഴ്സ് എടുക്കേണ്ട ഓപ്ഷൻ. അതേതാ ബട്ടൺ? ഗ്രീൻ ബട്ടൺ. ആ ഗ്രീൻ ബട്ടൺ. ഇതിപ്പം ചെയ്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് റിവേഴ്സ് എടുക്കാൻ പറ്റും. പിന്നെ റിവേഴ്സ്. എത്ര വോൾട്ടിന്റെ ബാറ്ററിയാണ് ഇത് വരുന്നത്? 60 വോൾട്ടിന്റെ ബാറ്ററി. പിന്നെ അതുപോലെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ആ സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. പിന്നെ ഇത് വെച്ചാല് ഇത്ര സ്പേസ് നമുക്ക് ഇവിടെ. ഇത് ബാറ്ററി ഇതിന്റെ അടിയിലായിരിക്കും. ഇവിടെയാണ് ബാറ്ററി വരുന്നത്. സാമ്പിൾ ബാറ്ററി നമ്മൾ വെച്ചതാണ്. ഓ, ഇത് സാമ്പിൾ ബാറ്ററി. സാമ്പിൾ ബാറ്ററി ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ. ഓക്കെ. പിന്നെ ഇത് വെച്ചാല് ഇതൊരു കൺട്രോളിംഗ്. ഇതിപ്പോ ഓഫ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എത്ര ചാർജ് ഉണ്ടോ ആ ചാർജിൽ തന്നെ വണ്ടി ഉണ്ടാവും. 1 week കഴിഞ്ഞിട്ടോ 1 month കഴിഞ്ഞിട്ടോ നമ്മള് വണ്ടി എടുക്കുവാണെങ്കിൽ നമ്മൾ എത്ര ചാർജ് ചെയ്തിട്ട് വെക്കുന്നുണ്ടോ ആ ചാർജിൽ തന്നെ വണ്ടി. ഓക്കെ, അതേ ചാർജിൽ വണ്ടി. നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ആ സ്പേസ് ഉണ്ട്. എന്തെങ്കിലും നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ലഗേജ് എല്ലാം എടുത്തിട്ട് പോകാൻ പറ്റും. രണ്ടാൾക്കാരെല്ലാം കയറ്റി പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇത് 60 വോൾട്ട്, 60 വോൾട്ട് 22.5 AH ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഇതിനു മുന്നേ അതായത് ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഫെയിൽ ആവാനുള്ള ഒരു പ്രധാന കാരണം ഇതിനു മുന്നേ ഉണ്ടായിരുന്നത് ലെഡ് ആസിഡ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററികൾ പകരം ഇപ്പം വന്നിട്ട് ലിഥിയം ടെക്നോളജി വന്നതിന് ശേഷമാണ് എന്റെ ഒരു ഈ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ആദ്യം മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ലെഡ് ആസിഡ് ബാറ്ററിയിലും മാർക്കറ്റിലെ റേറ്റ് കുറഞ്ഞിട്ട് വണ്ടികൾ കിട്ടുന്നുണ്ട്. അതും ഫസ്റ്റ് ടൈമില് ഇവിടെ ഇറങ്ങിയ വണ്ടികള് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അതായിരുന്നു ശരിക്കും ഇലക്ട്രിക്കൽ സ്കൂട്ടറിന്റെ പരാജയത്തിന് ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത് ആണ് എന്ത് ചെയ്തത്, ലിഥിയം ടെക്നോളജി വന്നതിന് ശേഷമാണ് ഇത് റീലോഞ്ച് ആയി വന്നത്. കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടാൻ തുടങ്ങിയത് ഈ ലിഥിയം അയൺ ബാറ്ററി വന്നതിന് ശേഷം. ഈ ബാറ്ററിയിലെ വാറണ്ടി കാര്യങ്ങളൊക്കെ, ഇതിന് മൈലേജ് ഞങ്ങൾ പറയുന്നത് ഇൻ ബിറ്റ്വീൻ 50 to 60 km. വെയിറ്റിന്, അതായത് മൈലേജ് എന്നത് എല്ലാ വെഹിക്കിളിലും അതുപോലെ തന്നെ വെയിറ്റ്, അതുപോലെ തന്നെ റോഡ് കണ്ടീഷൻസൊക്കെ എന്താണ് വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടികൾക്കും എല്ലാ വണ്ടികൾക്കും എന്ത് ചെയ്യും, അതിന്റെ വെയിറ്റ് അതുപോലെ തന്നെ റോഡ് കണ്ടീഷൻസും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ഇത് ഈ വണ്ടി കുന്നെല്ലാം കയറുന്നതിന്, ഇതിന് ഞങ്ങൾ പുതിയ, അതായത് കേരള റോഡ് കണ്ടീഷൻ അനുയോജ്യമായ രീതിയിലാണ് ഞങ്ങൾ ഇതിന്റെ ടെക്നോളജി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മോട്ടോറിന്റെ ടോർക്ക് കമ്പാരിറ്റീവ്ലി കൂടുതലായി. അതായത് മറ്റ് നോർത്ത് ഇന്ത്യൻ കമ്പനികളെ അപേക്ഷിച്ച് ഞങ്ങളുടെ വണ്ടികൾ അധികം വലിയ കയറ്റങ്ങളൊക്കെ ഈസിയായിട്ട് കയറ്റും.
ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഇതിന്റെ മാനുഫാക്ചറാണ് ഇതിന്റെ മാനുഫാക്ചർ ഈ റൂട്ട് എന്ന കമ്പനി കേരള ബേസ്ഡ് കമ്പനിയാണ്. കേരളത്തിൽ കേരള ബേസ്ഡ് കമ്പനിയാണ്. ബാംഗ്ലൂർ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അതുപോലെ കേരളത്തിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇവിടെ ഞങ്ങൾ കേരളത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ മാണ്ടിയിലും അതുപോലെ തന്നെ എച്ച് ഡി കോട്ടയിലൊക്കെ ഞങ്ങൾ ഡീലർഷിപ്പ് ഉണ്ട്. അവിടത്തേക്ക് വേണ്ട വണ്ടികളാണ് ബാംഗ്ലൂരിൽ മാനുഫാക്ചർ. ബാക്കിയെല്ലാം വണ്ടി ഇപ്പൊ കേരളത്തിൽ വേണ്ട വണ്ടികൾ ഇവിടെ തന്നെയാണ്. ഈ വണ്ടി ഓടിക്കണമെങ്കിൽ ലൈസൻസ് കാര്യങ്ങൾ വണ്ടികൾക്ക് ഇത് ആസ് പെർ ഗവൺമെന്റ് നോട്ട് പ്രകാരം ഇത് നോൺ ലൈസൻസ് കാറ്റഗറി വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ലൈസൻസ് വേണ്ട, അതിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല. മോഡൽ അല്ലേ? ഇത് ഏതാണ് മോഡൽ വരുന്നത്? അതേപോലെ ഇതിപ്പോ ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് പഴയ ഈ റഷിൽ കാണിച്ചിരിക്കുന്ന അതേ ഫെസിലിറ്റി തന്നെയാണ് ഇതിലുള്ളത്. ഇതൊരു വെസ്പ ടൈപ്പ് ഒരു ഡിസൈനിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. ഇതിപ്പോ ഇതിന്റെ ബാറ്ററി ഇതല്ലേ കാണിച്ചിരിക്കുന്നത്? ബാറ്ററി അത് ബാറ്ററി റെഡ് വന്നു കഴിഞ്ഞാൽ നമ്മ അന്നാട് ഡിമ്മാവും. ഇതിന്റെ സ്പീഡും അതുപോലെ മൂന്ന് സ്പീഡ് ഉണ്ട്. ഒന്ന് കാണിക്കാറ് അത് ഏതാ? ഓൺ രണ്ടെണ്ണാ? ഓൺ രണ്ടെണ്ണാണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് റിവേഴ്സ് ഇതില് അതേ ബട്ടൺ തന്നെയാണ്. അത് മറ്റേത് ചെറിയ പുഷ് ചെയ്യണം അല്ലേ? പ്രസ് ചെയ്താ മാത്രം മതി. ഇതിപ്പോ റിവേഴ്സ് അല്ലേ? കൺട്രോളിങ് പവർ അതൊന്ന് നോക്കാം. ഇതിന്റെ ബാറ്ററി ഒന്ന് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ബാറ്ററി ഒന്ന് നോക്കാം. അറുപത് വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. ഫ്യൂസ് ഇതിന് എത്രയാണ് പ്രൈസ് വരുന്നത്? 73 വരും. മറ്റേ വണ്ടിക്ക് 71 വരുന്നു. ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരുമോ? നാല് മണിക്കൂറോളം. പിന്നെ നമ്മള് ഒരു രണ്ടു കുറ്റിയോ മൂന്ന് കുറ്റിയോ ഇല്ല സമയത്ത് നമ്മള് വീട്ടിൽ പോയിട്ടില്ല ചാർജ് ചെയ്യുന്നതിന്റെ ആ ഒരു ടൈമേ വേണ്ടു. ഒരു 2-3 മണിക്കൂർ. മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്താൽ മതി അല്ലേ? ഇതിപ്പോ മൊബൈലില് സ്മാർട്ട് ബാറ്ററി ഒരു ആപ്പ് ഉണ്ട്. ഓ, സ്മാർട്ട് ബാറ്ററി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ തന്നെ ആപ്പ് ഉണ്ട്. ഈ റൂട്ട് സ്കൂട്ടറിന്റെ അല്ലേ? അപ്പോ നമുക്ക് ഇതിന്റെ ആപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്നാണ് ആപ്പിന്റെ പേര്? സ്മാർട്ട് ബാറ്ററി. സ്മാർട്ട് ബാറ്ററി. ഓക്കെ. ഇതിന്റെ ഇതിൽ എന്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പോൾ കാണിക്കുന്നത് ഈ വണ്ടിയിലതാണ് അല്ലേ? ഇതിൽ നമുക്ക് അതിന്റെ വോൾട്ടേജ് നമുക്ക് ഇതിൽ കാണിക്കും. എത്രയാണ് ഇപ്പം വോൾട്ടേജ്? 66 വോൾട്ടേജ്. അത് ആ വണ്ടി എത്ര വോൾട്ടേജിന്റെ?
60 വോൾട്ട്. ഇതിന്റെ പവർ അനുസരിച്ചിട്ടുള്ള വോൾട്ട് ആണ് നമ്മൾ. ഓ അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ ചാർജ് ചാർജ് ഉണ്ടായിരുന്നു. ചാർജ് നോർമലി ഇതിൽ കാണിക്കും. അതായത് ടെമ്പറേച്ചർ 36 ഡിഗ്രി ടെമ്പറേച്ചർ. ആ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ ഈ പവർ ചില ആൾക്കാർ സംശയിക്കും പവർ എന്താണ്. പവർ റേസിംഗ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പവറാണ് ഇതിൽ വരുന്നത്. ഇത് നല്ല ഉപകാരപ്പെടുന്ന ഒരു ആപ്പ് തന്നെയാണല്ലേ നമുക്ക്. ഓരോരോ റഷ് എന്ന് പറഞ്ഞ മോഡലിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത്? 71,000 രൂപ. ഓക്കെ. ഈ ഫ്ലൈ എന്ന് പറഞ്ഞ ആ മോഡലിന് എത്ര വരുന്നത്? 73 വരുന്ന. ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ. ഫൈബർ ടൈപ്പ് ആണല്ലേ അത്. ആ ഇതൊരു മെറ്റാലിക് ടൈപ്പ് ആയതുകൊണ്ട്. ഇതിന്റെ മോട്ടറൊക്കെ എവിടെയാണ് വരുന്നത്? ടയറിന്റെ എവിടെയാണ് വരുന്നത്? ആ ഓക്കെ ഓക്കെ. ആ കീ ഇല്ലാതെ തന്നെ റിമോട്ട് വഴി കൺട്രോൾ ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പറ്റും. അതിനെ പറ്റിട്ട് ഇവര് ഒന്ന് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ ഓക്കെ. ഒന്ന് റിമോട്ടിൽ ഓൺ ചെയ്യാറ്. അത് ഓക്കെ ഓൺ ചെയ്ത് അത് റൈസ് ചെയ്യാറൊന്ന്. ഓ അത്ര വേണ്ടു അല്ലേ. ഓക്കെ ഓക്കെ. ഓഫ് ചെയ്യാനുള്ള സംവിധാനം. ഓ വണ്ടി ലോക്ക് ചെയ്യാം. ലോക്ക് ആയിട്ടാണുള്ളത്. അലാറോ? അലാറോ. ഓക്കെ ഓക്കെ. അലാറും ഉണ്ടല്ലേ. അതേപോലെ തന്നെയാണ് ആ വണ്ടിയും വരുന്നത്. ഓക്കെ ഓക്കെ. ചാർജിങ്ങിന്റെ കാര്യങ്ങളെ പറ്റിട്ട് ഒന്ന് പറയാമോ? ഇതാണ് ചാർജർ. ആ ബോക്സ് വരുന്നത്. ഈ ലാപ്ടോപ്പിന്റെ അതുപോലെ തന്നെ. ആ പോലെ തന്നെ അല്ലേ. ആ എത്ര വോൾട്ടാണ് ഇത് ചാർജിങ്ങിന്റെ? ആ ഹാ ഹാ. ഇതിപ്പം നമുക്ക് ഏകദേശം ഒരു ഒരു ചാർജിങ്ങിന് എത്ര കിലോമീറ്റർ പോകാനോ? 40-50 കിലോമീറ്റർ പോകാൻ. പെട്രോളിനെല്ലാം ഭയങ്കര വില കൂടുതലുള്ള സമയമായതുകൊണ്ട് നമുക്കിപ്പം ഈ ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പം നമുക്ക് ഇത് ഇത് ഒരു ചാർജിങ്ങിന് ജസ്റ്റ് ഒരു കിലോമീറ്ററിന് 20 പൈസ രീതിയിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത് വളരെ ലാഭകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു കിലോമീറ്ററിനല്ല ഏകദേശം ഒരു ചെറിയ ഒരു 20 പൈസയൊക്കെ ആവുള്ളൂ അല്ലേ. ആ റൂട്ട് ഓട്ടോ ഇലക്ട്രിക് എന്നാണല്ലേ കമ്പനിയുടെ പേര്. ആ ഇത് എവിടുന്നാണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്? ബാംഗ്ലൂരിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവർക്ക് ബാംഗ്ലൂർ മാത്രമല്ല കേരളത്തിലും മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് കേരളത്തിന് വേണ്ടിയിട്ടുള്ളത് കേരളത്തിൽ നിന്നുണ്ടാക്കുന്നു. നല്ല ഒരു പ്രശ്നവും ഇല്ല, സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ആ ഇപ്പൊ നമ്മ ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല ഒരു നല്ല പവറൊക്കെ കിട്ടും. കുറച്ച് പവർ നല്ല പവർ കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്നും അധികം റിസ്ക് ഒന്നും ഇല്ലാതെ തന്നെ നല്ല മോട്ടറാണ് അല്ലേ. 250 വാട്ടിന്റെ മോട്ടറാണ് ഉപയോഗിച്ചത്. ഒരു ഗുണം കാണാനുണ്ട്. ഇപ്പൊ റിവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു വണ്ടി. ഇതാ റിവേഴ്സ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നല്ല പവർ ഉണ്ട് ഈ വണ്ടിക്ക്. ഇതിപ്പോ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാ സ്മൂത്തായിട്ടാണ് പോകുന്നത്.
ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് നല്ല ഫസ്റ്റ് ഗിയറിൽ തന്നെ, ഫസ്റ്റ് മൂന്ന് ടൈപ്പ് ഗിയർ ഉണ്ട് ഇതിന്, ഫസ്റ്റ് ഗിയറിൽ തന്നെ നല്ല പവർ കിട്ടുന്നുണ്ട്. നമുക്ക് ടൗണിലെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒക്കെ ഈ ഫസ്റ്റ് ഗിയർ മതിയാവും. നമുക്ക് ചില വണ്ടിക്ക് എന്തായാലും കാല് കുത്തിയിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കേണ്ടത്, അപ്പൊ അത് നമുക്ക് ഒരു ബട്ടൺ തന്നെ നമുക്ക് റിവേഴ്സ് സംവിധാനം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതൊരു ഭയങ്കരപ്പെട്ട ഗുണമാണ്, കാല് കുത്താതെ തന്നെ നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് റിവേഴ്സ് എടുക്കറ. കാല് നിലത്ത് വെക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇപ്പൊ റിവേഴ്സ് വരുന്നതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അതിന്റെ ആവശ്യമില്ല അല്ലേ? നമുക്ക് നിർത്തിയിട്ട് ഗീറ് മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ? അത് വേണല്ല, എന്തായാലും ഒരു കുന്നെല്ലാം കേറുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു ഗീറ് മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് സംവിധാനം ഉണ്ടല്ലേ. ഇപ്പം സെക്കൻഡിലേക്ക് മാറി അല്ലേ, ഒന്ന് തേർഡിലിടവ. നല്ല പവറിലാണ് പോകുന്നത് അല്ലേ തേർഡില്? ഓ നല്ല, സാധാരണ ഒന്നും അറിയുന്ന പോലും ഇല്ല അല്ലെ. നമ്മ നല്ല സസ്പെൻഷൻ കുലുക്കൊന്നും ഇല്ല അല്ലെ, അധികം നല്ല സ്മൂത്താണ് സംഭവം. ഓക്കെ ഓക്കെ. മൊബൈലില് കുത്തുന്ന പോലെ അപ്പൊ ആ പിന്നെടുത്ത് ലോക്ക് ചെയ്യണം അല്ലേ? നല്ല പവറൊക്കെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോ ഓടിച്ചു നോക്കി, ഓടിച്ചു നോക്കിയതിന് ശേഷം നല്ല പവറൊക്കെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു വേണ്ടുന്ന പവർ ഉണ്ട് ഞാൻ നോക്കിയെടുത്തോളം. വണ്ടിയെല്ലാം നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അധികം കുലുക്കൂല്ല, കാര്യങ്ങളില്ല, സൗണ്ടില്ല. പിന്നെ ഒരു പ്രകൃതി ഇണങ്ങിയ ഒരു വണ്ടിയാണല്ലോ, നമുക്ക് പൊല്യൂഷൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ ഇലക്ട്രിക് വണ്ടിയാകുമ്പോൾ. പിന്നെ പ്രൈസ് ചാർജ് വളരെ കുറവല്ലേ, നമുക്ക് പൈസ അധികം ചെലവില്ല, പെട്രോളിൻ്റെ കാശ് ലാഭിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ഒരു പ്ലഗിൽ ചാർജ് ചെയ്യാൻ വെക്കാം, അങ്ങനെയല്ല വലിയ ഗുണമുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഈ ചാർജൊക്കെ തീരുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനു മുമ്പേ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ചാർജിങ്ങിന് വെച്ച് എല്ലാം ചെയ്യാൻ പറ്റുന്നു. വാഹനം ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന റൂട്ട് ഇലക്ട്രിക്കലിന്റെ നമ്പറിൽ ബന്ധപ്പെടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ